ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ എണ്ണീക്കോട്ടോ അപ്പോൾ ചപ്പാത്തി ആയിരുന്നു ചായക്ക് അപ്പം ചപ്പാത്തി കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറി ആയിരുന്നു അപ്പം ചായ വെച്ചു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു അപ്പം മുട്ടക്കറി ഉണ്ടാക്കി തേങ്ങാ പല ഇഷ്ടമായിരുന്നുണ്ട് മുട്ടക്കറി ഉണ്ടാക്കിയ അപ്പം തലേനത്തെ മാവുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദോശ കൂടെയുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ചുട്ട് വെച്ചു അതിൻ്റെ ഇടയിൽ ചപ്പാത്തിയും ചുട്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കല്ലൂസി ഇരുന്ന ടി വി ആണെന്നുണ്ടായിരുന്നു അവൾ രാവിലെ എണീറ്റു കേട്ടോ പിന്നെ അവൾക്കുള്ള ചായയൊക്കെ റെഡിയാക്കി കൊടുത്തു പിന്നെ കോഫി ഉണ്ടാക്കി പിന്നെ ഒന്നും ഒച്ചയൊന്നും കേൾക്കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് ആളുടെ പണി ഇതായിരുന്നു ചായയും ഇതൊക്കെ ചപ്പാത്തി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനും ചായ ഓടിച്ചു പിന്നെ അവളെ കുളിപ്പിക്കാൻ പോയി പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ പൗഡറും കൺമിഷി ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ അത് അവൾ തന്നെ ഇട്ടുകൊള്ളന്നിട്ട് വാശി പിടിച്ചപ്പോൾ പിന്നെ അവൾക്ക് തന്നെ ഇട്ട് കൊടുത്തു അവൾ തന്നെ എല്ലാം ക്രീമും കാര്യങ്ങളൊക്കെ അവൾ തന്നെ ഇട്ടു പിന്നെ കൺമശിക്കാൻ ഇട്ടുകൊടുത്ത് മുടിയൊക്കെ വരി സെറ്റാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒരു നായി ഉണ്ട് കിട്ടും വീട്ടിലെ ചെറുമ ശിപ്പ് അവനുള്ള ചോറും കൊടുത്തു പിന്നെ അല അലക്കാനും പോയി പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിന് വെള്ളം വെച്ചു കെട്ടോ അപ്പം പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് അപ്പം അതൊന്ന് കഴുകാം പിന്നെ മീനുണ്ടായിരുന്നു മീനെല്ലാം ഞാൻ ഒന്നിച്ചായിരുന്നു കേട്ടോ മുറിക്കാൻ ഒരുപാടുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ചു തന്നെ മുറിച്ച് വെക്കും അപ്പം അതൊക്കെ ഒന്ന് ഐസ് പോകാനായിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടൈലൊക്കെ തുടച്ച് വൃത്തിയാക്കി അലക്കിയതൊക്കെ മുകളിൽ കൊണ്ട് ആറിയിട്ടു പിന്നെ കല്ലുസിനെ രണ്ട് മുട്ടയും കെട്ടി വന്നു അതിൻ്റെ ഇടക്ക് പിന്നെ മത്തിപ്പീരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് തരം ചോറ് വെക്കാറുണ്ട് കേട്ടോ ഒന്ന് കുറുപരി പിന്നെ ഞങ്ങൾക്ക് റേഷൻ അരി അപ്പം അത് രണ്ടു ആയി പിന്നെ ഉച്ചത്തേക്കും ചപ്പാത്തിയും മുട്ടക്കറിയും മത്തിപ്പീരിയൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ റേഷൻ അരിൻ്റെ ചോറും വാർത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് പഴംപൊരിയായിരുന്നു അതിൻ്റെ മാവും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീനൊക്കെ മുറിച്ചു വെച്ചു കുടിക്കാനുള്ള വെള്ളവും ആക്കി വെച്ചു അപ്പം പഴം പൊരി ഉണ്ടാക്കിയപ്പോൾ എത്ര വെള്ളം